സഭാക്കൾ എന്ത്, യാ റസൂലല്ലാ കൈഫ ഉസ്രിയ ബിക്, എങ്ങനെയാണ് താങ്കളെ രാപ്രയാണം ചെയ്യിക്കപ്പെട്ടത്, രാപ്രയാണം ചെയ്യിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു. കാല, അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലൈതു സ്വലാത്തൽ അത്തമ, ഞങ്ങൾ ഞാൻ സ്വല്ലൈതു ഞാൻ ശരിയാണ് നിസ്കരിച്ചു, നിസ്കരിച്ചു സ്വല്ലൈതു ലമ്മാന്നൊന്നുമില്ലല്ലോ, സ്വല്ലൈതു സ്വലാത്തൽ അത്തമ, അത്തമ നിസ്കാരം ഞാൻ നിസ്കരിച്ചു. അത്തമ എന്ന് പറഞ്ഞാൽ എന്ത് നിസ്കാരം, അങ്ങനെ നിസ്കാരം കേട്ടിട്ടുണ്ടോ? അത്തമ നിസ്കാരം ഉഹുറ അസർ മഗ്രിബ് ഇഷാ സുബ്ഹ്, സുബ്ഹിന് ഫജ്ർ എന്നും പേര് കേട്ടിട്ടുണ്ട് അല്ലേ, അത്തമ കേട്ടില്ല അല്ലേ. അത്തമ എന്ന് പറയുന്നത് ഇഷാ നിസ്കാരത്തിൻ്റെ ഒരു പേരാണ്, എന്താണ് ഇഷാ നിസ്കാരത്തിന് പറയുന്ന ഒരു പേരാണ് സ്വലാത്തുൽ അത്തമ. അങ്ങനെ ഇഷാ നിസ്കാരം നിസ്കരിച്ചു മക്കയിൽ. അപ്പൊ അത്താനി ജിബ്രീൽ, അപ്പം ജിബ്രീൽ ഒരു മൃഗം, ഒരു വാഹനവുമായിട്ട്, ഒരു മൃഗവുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. ദാബത്ത് ഫതക്കറൽ ഹദീസ്, എന്നിട്ട് ആ ഹദീസ് നബി പറയും ഫി മജീഇഹി ബൈത്തുൽ മഖ്ദിസ്, ഹദീസ് പൂർണ്ണമായിട്ടല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മഖ്ദിസിൽ എത്തി അല്ലേ. അമ്മാ വഖാലഹു ഫീഹി, അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നബി പറഞ്ഞു. പാല, എന്നിട്ട് നബി പറഞ്ഞു സുമ്മാൻ സ്വറഫബി, പിന്നെ എന്നെയും കൊണ്ട് തിരിച്ചു അബുറാക്ക്. ഇപ്പം മറർന്ന ബി ഗീറി ഖുറൈഷ്, എന്നിട്ട് ഞങ്ങൾ ഖുറൈഷികളുടെ കരവൻ അല്ലെങ്കിൽ സാർത്ഥവാഹക സംഘത്തിൽ ഒരു കൂട്ടം അവരുടെ അടുത്ത് ചെന്നു. ബി മക്കാനും കഥ ഇന്നാർ ഇന്ന സ്ഥലത്ത് ചെന്നു. ഫതക്കറഹു, എന്നിട്ട് നടന്ന സംഭവങ്ങൾ പറഞ്ഞു. തുമ്മാത്തൈത്തു അസുഹാബി ബി മക്ക, അസുഹാബി കബല സുബ്ഹി ബി മക്ക, സുബ്ഹ് ആകുന്നതിന് മുമ്പ് പിന്നെ ഞാൻ എവിടെ എത്തി, ആരുടെ അടുത്ത്, ബി അസുഹാബി എൻ്റെ ആ കൂട്ട് സുഹാബാക്കളുടെ അടുത്ത് എത്തി, അനുയായികളുടെ കേട്ടോ. എന്നിട്ട് അപ്പം ഇത് വെച്ചിട്ട് എന്ത് പറയുന്നു, ഇസ്രാ ഒറ്റയ്ക്ക് സംഭവിച്ചതാണെന്ന് തെളിവ് പറയുന്നത് ഈ ഹദീസ് വെച്ചിട്ടാണ്. കാരണം ഇസ്രാ മൈത്തുൽ മഖ്ദിസിൽ നിന്ന് തിരിച്ച് അങ്ങോട്ട് ചെന്നു എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. അപ്പം ഇസ്രാ അവിടെ ഒറ്റയ്ക്ക് സംഭവിച്ചു എന്നുള്ളതാണ്. ഇനി അടുത്തത് വയൻ സബത്താനിൽ മിഅ്റാജ കാന മനാമൻ അലാ ളാഹി റിവാദ് ശരീക് അൻ അനസ് ഫയൻതലി മിൻ ദാലിക അന്നൽ ഇസ്രാ വഖമറതൈൻ മറത്തൻ അൽ ഇൻഫിറാദിഹി വമറത്തൻ മദ്മൂമൻ ഇലൈഹി അൽ മിഅ്റാജ് വകിലാഹുമ ഫിൽ യഖളഹ് والمعراج وقمرتين مره في المنام على انفراده توطئه وتمهيدا ومره في اليقظه مضموما الى اليسرى هذا ഇനി മിഅ്റാജ് മനാമിൽ നടന്നു, സ്വപ്നത്തിൽ മിഅ്റാജ് നടന്നു എന്ന് സ്ഥിരപ്പെട്ടാൽ ആ റിപ്പോർട്ട്, അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം, നമ്മൾ അർത്ഥമാക്കേണ്ടത് ഫയൻതലിമു മിൻ ദാലിക, അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട അർത്ഥമാക്കേണ്ടത് എന്താണ്, അന്നൽ ഇസ്രാ വഖറ മറത്തൈൻ, ഇസ്രാ രണ്ട് തവണ സംഭവിച്ചു. മറത്തൻ അലം ഫിറാദിഹി, ഒരു ഒരു തവണ ഒറ്റക്ക്, ഫരീദ് അറിയില്ലേ ഇൻഫിറാദ് ഒറ്റക്ക്, എന്താണ് ഒറ്റക്ക് ഇസ്രാ ഒറ്റക്ക് സംഭവിച്ചു. ഓ മറത്തൻ മദ്മൂമൻ ഇലൈഹി അൽ മിഅ്റാജ്, രണ്ടാമത്തെ തവണ, മറ്റൊരു തവണ ഈ മിഅ്റാജ് കൂടി ഉൾപ്പെട്ടുകൊണ്ട്, എന്താ ബൈത്തുൽ മഖ്ദിസ് വരെ എന്താണ് ഇസ്രാ അല്ലേ, അവിടുന്ന് പിന്നെ ആകാശാരോഹണം മിഅ്റാജ്, അങ്ങനെ അത് രണ്ടാമത്തെ ഇസ്രാ ഇത് മിഅ്റാജോട് കൂടി സംഭവിച്ചു. കിലാഹുമാ ഫിൽ യഖള, അത് രണ്ടും സംഭവിച്ചത് എന്താണ്, കിലാഹുമാറ രണ്ടും, ഈ രണ്ടും സംഭവിച്ചത് യഖളത്തിൽ ഉണർച്ചയിലാണ്. ഏത് ആ ഈ രണ്ട് തവണത്തെ ഇസ്രാവ് സംഭവിച്ചത് ഉണർച്ചയിൽ തന്നെ. മറത്തം ഫിൽ വൽ മിഅ്റാജു, ഇനി മിഅ്റാജ് രണ്ട് സംഭവമാണ് കേട്ടോ, മിഅ്റാജ് മറത്തൈനി രണ്ട് തവണ സംഭവിച്ചു. മറത്തം ഫിൽ മനാം അലം ഫിറാദിഹി, ഒരിക്കൽ ഒറ്റക്ക് എന്ത് മിഅ്റാജ് ഒറ്റക്ക് സംഭവിച്ചു. തൗത്തി അതം വത്തം ഹീത, അത് തയ്യാറെടുപ്പായിട്ട്, അങ്ങോട്ടുള്ള വഴിയൊരുക്കലായിട്ട്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നബിയുടെ ജസദോട് കൂടിയുള്ള മിഅ്റാജിനുള്ള ഒരു വഴിയൊരുക്കൽ, ഒരു തയ്യാറെടുപ്പായിട്ട് ആദ്യം സ്വപ്നത്തിൽ ഒന്ന് സംഭവിച്ചു. മനസ്സിലായില്ലേ. ഒമർറത്തം ഫിൽ യഖളത്തി മദ്മൂമൻ ഇലൽ ഇസ്രാ, രണ്ടാമത്തെ തവണ യഥാർത്ഥത്തിൽ യഖളത്തിൽ തന്നെ ഇസ്രാ യഖളത്തിൽ ഇസ്രാഓട് കൂടി സംഭവിച്ചു എന്ന അഭിപ്രായം. അടുത്ത فروى البيهقي في الدلائل من طريق صالح بن كيسان عن زهري عن الزهري عن ابي سلمى قال افتتن ناس كثير يعني اقبل اسراء فجاء ناس الى ابي بكر فذكروا له فقال اشهد انه صادق فقالوا وتصدقوا بانه اتى الشام بليله واحده ثم رجع الى مكه قال انا اني اصدقه بابعد من ذلك اصدقه بخبر السماء قال فسمي بذلك صديق ഇസ്റാ മിഅ്റാജുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു സംഭവം. ഇമാം ബൈഹഖി എന്ന് പറഞ്ഞു, ദലായിൽ എന്ന കിതാബിൽ, ദലായിൽ നബുവത്ത് എന്നാണ് തോന്നുന്നത് അതിൻ്റെ പൂർണ്ണരൂപം. സ്വാലിഹ് ഇബ്നു കൈസാൻ എന്നവരിൽ നിന്ന്, സുഹരി എന്നവരിൽ നിന്ന്, അബീ സലമ എന്നവരിൽ നിന്ന് ആയിട്ടുള്ള റിപ്പോർട്ടാണ്. എന്ത് കാല ഉഫ്തുതിന നാസുൻ കസീറുൻ
യാനി അക്കബൽ ഇസ്രാ, ഇസ്രായിന് ശേഷം ജനങ്ങൾക്കൊരു പരീക്ഷ, അതായത് ജനങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ, എന്ത് ഇങ്ങനെ ഇസ്രായേൽ സംഭവിച്ചോ, ഇങ്ങനെ ഒരു രാത്രി കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നോ, അതായത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നബി ഒരൊറ്റ രാത്രി കൊണ്ട് പോയി തിരിച്ചു വന്നു എന്നുള്ള ആ സംഭവം നടന്ന ശേഷം ഇപ്പൊ ജാഅനാസുനില അബിബക്കർ, ആളുകൾ എന്ത് ചെയ്തു, എവിടേക്ക് വന്നു, ആരടുത്തേക്ക് വന്നു, അബൂബക്കർ അള്ളാഹുവിന്റെ അടുത്ത് വന്നു. ഫദകറൂലഹു, എന്നിട്ട് അബൂബക്കർ അള്ളാഹുവിനോട് ഈ വിവരം പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നു. ഫഖാല, അപ്പൊ അബൂബക്കർ അള്ളാഹു പറഞ്ഞു, അഷ്ഹദു അന്നഹു സാദിഖുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവാനാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഐ സർട്ടിഫൈ ദാറ്റ് ട്ടോ, അഷ്ഹദു, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു നബി സത്യവാനാണെന്ന്. നബി പറഞ്ഞു, അങ്ങനെ പറഞ്ഞെങ്കിൽ സത്യമാണ്, കാരണം നബി കള പറയില്ലല്ലോ. നബിയെക്കുറിച്ച് നബിക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഉള്ള പിന്നെ ഖുറൈശികളുടെ വിലയിരുത്തൽ എന്താണ്, നബി എന്തായിരുന്നു അവർ വിളിച്ചിരുന്നത്, അൽ അമീൻ, വിശ്വസ്തൻ അല്ലേ, സ്വാദിഖാണ്, അതായത് അൽ അമീൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. പപ്പാലു, അപ്പൊ ആളുകൾ പറഞ്ഞു, ഒറ്റ രാത്രി കൊണ്ട് ഷാമിൽ പോയി എന്ന് നബി പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുവോ, പറഞ്ഞാൽ തുമ്മ റജായില മക്ക, എന്നിട്ട് മക്കയിൽ തിരിച്ചു വന്നു ഒരൊറ്റ രാത്രി കൊണ്ട് മക്കയിലേക്ക്. ഖാല, അപ്പോ അബൂബക്കർ അള്ളാഹു എന്ന് പറഞ്ഞു, നാം നാം അതെ യെസ്, ഇന്നി സദ്ഖൂബി അബ്അദ മിൻ ദാലിക്, അതിനേക്കാളും വിദൂരത്തായ കാര്യം ആണെങ്കിലും ഞാൻ വിശ്വസിക്കും, ഞാൻ സത്യപ്പെടുത്തും. നബി ഇനിയിപ്പോ അതിന്റെ അപ്പുറം പറഞ്ഞാലും ഞാൻ എന്ത് ചെയ്യും, വിശ്വസിക്കും. ബിന്ദാരിക് സദ്ഖൂബി ഖബരിസ്സമ, ആകാശലോകത്തിൽ നിന്ന് വാർത്തകൾ ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ നബിന്റെ കാര്യത്തിൽ, കാരണം ആകാശത്തു നിന്ന് വഹി ഇറങ്ങുന്ന കാര്യം നബി പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പിന്നെന്താ ഇത് വിശ്വസിക്കാൻ പാട് എന്നുള്ളതാണ്. അപ്പോൾ വഖാല, അതുകൊണ്ട് ഫസുമ്മിയ ബിദാരിക സിദ്ദീഖ്, അതുകൊണ്ട് അബൂബക്കർ അള്ളാഹുവിന് എന്ത് പേരിട്ടി, എന്ത് പേര്, സിദ്ദീഖ്. അബൂബക്കർ അള്ളാഹുവിന്റെ സ്ഥാനപ്പേരാണ് എന്ത്, സിദ്ദീഖ്, സിദ്ദീഖ് സത്യപ്പെടുത്തിയവൻ എന്നർത്ഥം, സത്യപ്പെടുത്തിയ സിദ്ദീഖ്. നിങ്ങളുടെ നേതാവാണ് ആര്, അബൂബക്കർ. അടുത്ത് വഫീ ഹദീസ് ഇബ്നു അബ്ബാസ് ഇൻദ അഹ്മദ് വൽബസാർ ബിസ്നാദ് ഹസൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ കാനത് കാന ലൈലത്തുൽ ഉസ്രിയ ബി വഅസ്ബഹ്തു ബിമക്ക മറ ബി അദുവുല്ലാഹ് അബൂ ജഹൽ ഫഖാല ഹൽ കാന മിൻ ഷൈഇൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ഉസ്രിയ ബി അല്ലൈലത ഇലാ ബൈത്തുൽ മഖ്ദിസ് ഖാല ഥുമ്മ അസ്ബഹ്ത ബൈന അദ്ഹുരിന ഖാല നഅം ഖാല ഫഇൻ ദഅത ഖൗമക അതുഹദ്ദിസുഹും ബിദാലിക ഖാല നഅം قال يا محشر بني كعب بن لؤي قال فانفضت اليه المجالس حتى جاءوا اليها فقال حدث قومك بما حدثتني فحدثهم قال فمن بين مصفق ومن بين واضع يده على راسه متعجبا قالوا وتستطيع ان تنعت لنا المسجد الحديث ووقع في غير هذه الروايات بيان ما راه ليله الاسراء اني امام بزار احمد ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത് രേഖപ്പെടുത്തിയ ഒരു ഹദീസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ഹദീസ്. ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ പറയുന്നു, പൊന്നു ഒന്ന് മാറിയിരിക്കേ, എന്ത് സ്റ്റൂൾ എടുത്തുണ്ട് അവർ കേട്ടോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലമ്മാ കാന ലൈലത്തുൻ ഉസ്തിയ ബി വഅസ്ബഹ്തു ബിമക്ക, ആ ഇസ്റാഅ് നടന്ന രാത്രിയിൽ ഞാൻ അങ്ങനെ നേരം പുലർന്നപ്പോൾ മക്കയിൽ ഞാൻ ആയപ്പോൾ മറബി അദുവുള്ളാഹ് എൻ്റെ അടുത്ത് കൂടെ അള്ളാഹുവിൻ്റെ അദുവ് അദുവ് ശത്രു അബൂജഹൽ അബൂജഹൽ ഇങ്ങനെ നടന്നു എൻ്റെ അടുത്ത്. ഫഖാൽ, അപ്പോൾ അബൂജഹൽ ചോദിച്ചു, ഹൽ കാന മിൻ ഷൈഇൻ, എന്തെങ്കിലും സംഭവിച്ചോ, എല്ലാം സംഭവിച്ചോ എന്ന് ചോദിച്ചു. എന്ത് എന്തെങ്കിലും പ്രത്യേകിച്ച്, അപ്പോൾ അബൂജഹൽ കേട്ട് കാണും എന്തെങ്കിലും അല്ലേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, ഇന്നി യുസ്രിയ ബി അല്ലൈലത്തി ഇലാ ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസിലേക്ക് ഈ രാത്രി ഞാൻ രാപ്രയാണം ചെയ്യിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. ഖാല സുമ്മ അസ്ബഹത, എന്നിട്ട് നേരം പുലർന്നു ബൈന അദ്ഹുരിന, ഇവിടെ വെച്ചിട്ടാണ് നേരം പുലർന്നു, ഇങ്ങനെ മക്കയിൽ, അതായത് നേരം പുലർന്നതിന് മുമ്പ് ഇവിടെ തിരിച്ചെത്തി നിർത്തം കേട്ടാ. ഖാല നഅം, അതെ. ഖാല ഫഇൻ ദഅഅ്തു ഖൗമക അതുഹദ്ദിസുഹും ബിദാലിക്, അപ്പോൾ അബൂജഹൽ പറഞ്ഞു, എന്ത് ഞാനേ നിൻ്റെ ആൾക്കാരെയൊക്കെ കൂടി ഒരുമിച്ച് കൂട്ടി, ഈ ഒരുമിച്ച് കൂട്ടിയാൽ നീ ജനങ്ങളോട് ഇക്കാര്യം വിളിച്ച് പറയോ, ഇങ്ങനെ ഇങ്ങനെ നടന്നു എന്നുള്ള കാര്യം ജനങ്ങളോടൊന്ന് വിളിച്ച് പറയോ, അനൗൺസ് ചെയ്യോ എന്ന് ചോദിച്ചു. ഖാല, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഖാലനാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യെസ് ഞാൻ പറയാം, നടന്ന കാര്യം ഞാൻ പറയാം എന്ന് പറഞ്ഞു. ഖാല യാ ബനി യാ മാഷർ ബനി കഅബ് ഇബ്നു ലുഹൈ ഖാല ഫംഫളത് ഇലൈഹിൽ മജാലിസ് ഹത്താ ജാഉ ഇലൈഹിമാ
ഇങ്ങനെ ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി, ഓരോ ഗോത്രക്കാരൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഹദ്ദസ് കൗമക്കബി മാ ഹദ്ദസനി, ആ ഇനി എന്നോട് പറഞ്ഞ കാര്യം ഇവരോടൊക്കെ ഒന്ന് പറയും, എന്നോട് പറഞ്ഞ സംഭവം ഇങ്ങനെ ഇവരോട് എല്ലാവരോടും ഒന്ന് പറ എന്ന് പറഞ്ഞു. അപ്പം ഹദ്ദസഹും ഖാ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്ന സംഭവങ്ങളൊക്കെ ജനങ്ങളോടും ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു. അങ്ങനെ ആളുകൾക്ക് ഇത് അത്ഭുതമായി അല്ലേ. ഇനി അപ്പോൾ ജനങ്ങൾ ആളുകൾ പറഞ്ഞെന്ത്, ഈ മസ്ജിദിനെ കുറിച്ച് ബൈത്തുൽ മഖ്ദിസിനെ കുറിച്ച് വിവരിക്കാൻ താങ്കൾക്ക് ഇവിടുന്ന് കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ അത് ജനങ്ങൾക്ക് അത്ഭുതമായി തോന്നി. കാരണം ബൈത്തുൽ മഖ്ദിസിൻ്റെ ഓരോ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപിൽ കാണുന്നത് എന്ന പോലെ വിവരിക്കുന്നു. ഇനി അടുത്തത് ഫമിൻ ദാലികമ വഖാ ഇൻ നസാഇ മിൻ റിവായത്തി യസീദ് ബിൻ അബി മാലിക് അൻ അനസ് ഖാല റസൂലുള്ളാഹ് قال قال رسول الله صلى الله عليه وسلم اتيت بدابه فوق الحمار ني صلاه ചൊല്ലുന്നില്ലല്ല അതാ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അതൊക്കെ പറഞ്ഞു സലാത്ത് ചൊല്ലുന്നല്ല പതുക്കെ കേൾക്കുന്നില്ല فوق الحمار ودون البعول الحديث وفيه فركبت ومعي جبريل فسرت فقال انزل فصلي ففعلت فقال اتدري اين صليت صليت بطيبه واليها المهاجره يعني بفتح الجيم وقع في حديث الشداد بن أوس عند البزار والطبراني أنه أول ما أصري به مر بأرض ذات نخل فقال له جبريل انزل فصلي فنزل فصلى فقال صليت بيثرب ثم قال في روايته ثم قال انزل فصلي مثل الأول قال صليت بتور سيناء حيث كلم الله موسى ثم قال انزل فذكر مثله قال صليت ببيت لحم حيث ورد عيسى وقال في روايه شداد بعد قوله يثرب ثم مر بارض بيضاء قال فقال انزل فصلي فقال صليت بمدين وفيه انه دخل المدينه من بابها اليماني فصلى في المسجد يعني ايه ഇതില് പറഞ്ഞു ചുരുക്കി പറയാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യാത്രയിൽ പല സ്ഥലങ്ങളിൽ ഇറങ്ങി. ജിബ്രീൽ അലൈഹിസ്സലാം മലക്ക് അലൈഹിസ്സലാം നിർദ്ദേശിച്ച പ്രകാരം പല സ്ഥലങ്ങളിൽ ഇറങ്ങി എന്നാണ് പറയുന്നത്. അതിൽ യസ്രിബ്, ത്വയ്ബ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി. എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിയ സ്ഥലങ്ങളിൽ പെട്ടതാണ് ഈ പറയുന്നത്. ഇത്തപ്പനെയുള്ള ഒരു ഭൂമിയിൽ, പിന്നെ അതേപോലെ തൂരി സൈന ഹൈസു കല്ലം അല്ലാഹു മൂസ, മൂസാ അലൈഹി സ്വലാമിനോട് അല്ലാഹു സംസാരിച്ച സ്ഥലം ഏതാണ്? തൂരി സൈന. അവിടെ വെച്ച് അവിടെ നബി ഇറങ്ങി, അവിടെയും നിസ്കരിച്ചു കേട്ടോ. പിന്നെ അതേപോലെ ഫദക്കറ മിസ്ലഹു ഖാല സല്ലൈതു ബിബൈതി ലഹം, യേശു ജനിച്ച സ്ഥലം ഏതാണ്? ബത്ലഹേം. ഓം ബത്ലഹേമിൽ ഇറങ്ങി. ബൈത്ത്ലഹം എന്ന് അറബി പറയാം. എന്ത്? ബൈത്ത്ലഹം. ഓം ബത്ലഹേം ഇംഗ്ലീഷിലൊക്കെ ബത്ലഹേം നമ്മൾ മലയാളത്തിലൊക്കെ പറയാറുണ്ട് കേട്ടോ. യേശു ഈസാ നബി അലൈഹി സ്വലാം ജനിച്ച സ്ഥലത്ത് ഇറങ്ങി. ഹൈസു വുലിദ ഈസാ, ഈസാ അലൈഹി സ്വലാം ജനിച്ച സ്ഥലം, അവിടെ ഒക്കെ ഇറങ്ങി, അവിടെയൊക്കെ നിസ്കരിച്ച് സ്വലാമ അവിടുന്ന് പോന്നു എന്നുള്ള സ്ഥലം. ഇനി വരാം. وزاد في روايه يزيد بن ابي مالك دخلت ثم دخلت البيت المقدس فجمع لي الانبياء فقدمني جبريل حتى امامتهم. وفي روايه عبد الرحمن بن هاشم ابن عتبه ان انس عند البيت بيهقي في الدلائل انه مر بشيء يدعوه متنحيا عن الطريق فقال له جبريل سر, وانه مر على عجوز فقال ما هذه فقال سر, وانه مر بجماعه فسلموا فقال له جبريل اردد عليهم في افي اخره فقال له الذي دعاك ابليس والعجوز الدنيا والذين سلموا ابراهيم وموسى وعيسى. وار ريبورت يزيد بن ابي مالك انور ديبور ريبورت. ثم دخلت بيت المقدس പിന്നെ ഞാൻ ബൈത്തുൽ മഖ്ദിസിൽ പ്രവേശിച്ചു. فجمع لي الانبياء അംബിയാക്കളൊക്കെ അവിടെ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. എൻ്റെ അടുത്ത് അവിടെ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. മുമ്പ് കഴിഞ്ഞു പോയ അംബിയാക്കളൊക്കെ അവിടെ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. എന്ത്? ഒക്കെ അല്ലാഹുവിന് സാധിക്കുന്നതാണ് അല്ലേ. فقدمني جبريل, അങ്ങനെ ജിബ്രീൽ എന്നെയും കൊണ്ട് മുന്നോട്ട് വന്നു. ഹത്ത അമംതുഹും, ഞാൻ അവർക്ക് ഇമാമായിട്ട് നിസ്കരിച്ചു. അമംതു ഇമാമായി, ഞാൻ ഇമാമായി നിസ്കരിച്ചു കേട്ടോ. ഞാൻ ഇമാമായിട്ട് അവർക്ക്, ഈ അമ്പിയാക്കൾക്കൊക്കെ ഇമാമായിട്ട് ബൈത്തുൽ മഖ്ദിസിൽ വെച്ചിട്ട് ഞാൻ നിസ്കരിക്കുകയുണ്ടായി. അഫി റിവായത്തി അബ്ദുൽ റഹ്മാൻ ബിൻ ഹാഷിം ഇബ്നു ഉത്ബ അൻ അനസ് ഇൻ ബൈഹഖി ഫി ദലായിൽ, ഇനി ബൈഹഖി ഇമാം ബൈഹഖി ദലായിൽ ഉദ്ധരിക്കുന്നു. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് അന്നഹു മറ ബിശൈഇൻ യദുഉഹു മുതഹയ്യനൻ തരീഖ്, ആ വഴിയിൽ വെച്ചിട്ട് ഇങ്ങനെ വഴിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഒരാളിങ്ങനെ വിളിക്കുന്നു, എന്തോ ഒരു വിളി വിളിക്കുന്നു. ആരെ? നബി ഇങ്ങനെ പോകുമ്പോഴേ, ഇസ്രാ പോകുമ്പോൾ ഒരാൾ വിളിക്കുന്നു. ഫഖാലഹു ജിബ്രീൽ, അപ്പൊ ജിബ്രീൽ ആണ് നസീർ. കണ്ടിന്യൂ, എന്ത്? യാത്ര തുടരുക, അവിടെ നിൽക്കണ്ട, ആ വിളിക്കണേ ശ്രദ്ധിക്കണ്ടെന്നർത്ഥം. വന്നഹു മറാല ജൂസ്, പിന്നെ കൊസുണി നടന്നപ്പോ
ഒരു അജൂസിനെ കണ്ടു. അജൂസ് അജൂസ് ആ പറ വൃദ്ധ അറിയ വൃദ്ധ ഒരു വയസ്സായ പക്കാല മഹാദി. അപ്പൊ ഇത് എന്താ ധാര ചോദിച്ചു. പക്കാല സിർ. അപ്പൊ ജിബ്രിൽ എന്ന് പറഞ്ഞു സിർ സാറ ആ തുടരുക എന്ന് പറഞ്ഞാൽ യാത്ര തുടരുക എന്ന് പറഞ്ഞു. സാറ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്തു കേട്ടോ. തുടരുക നല്ല അർത്ഥം. സിർ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ യാത്ര തുടർന്നുകൊണ്ടിരിക്കാനല്ല. അപ്പം യാത്ര അവിടെ നിർത്തേണ്ടെന്നർത്ഥം. വന്നഹു മറബി ജമാഅത്തിൻ. അപ്പം ഒരു കൂട്ടം ആളുകളെ കണ്ടു. അപ്പൊ സല്ലമു അവർ സലാം ചൊല്ലി. ആർക്ക്? നബിക്ക് സലാം ചൊല്ലി. ഫഖാലഹു ജിബ്രീൽ. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് പറഞ്ഞു ഉർദു അലൈഹിം റദ്ദ സലാം റദ്ദ് ചെയ്യാറുണ്ട്. എന്താ സലാം മടക്കുക മറുപടി പറയാം. ആ അപ്പോൾ അവർക്ക് സലാം മടക്കുക എന്ന് പറഞ്ഞു. ഫഖാലഹു അല്ലദീ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുത്തു. എന്ത്? അല്ലദീ ദഅക ഇബ്ലീസ്. വഴിയിൽ വെച്ച് വിളിച്ചില്ലേ, അതാരാണ്? ഇബ്ലീസ് ആണ് വഴിയിൽ വെച്ച് വിളിച്ചത്. അതാണ് നബിയോട് തുടർന്ന് പോകാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ വൽ അജൂസു അദ്ദുന്യ. ആ വൃദ്ധയെ കണ്ടില്ലേ, അതെന്താണ്? ദുനിയാവാണ്. ആ വയസ്സ് വയസ്സ് കിളവി. ആ കിളവിയെ കണ്ടത് വല്ലതീന സല്ലമു. സലാം പറഞ്ഞ ആരൊക്കെയാന്ന് അറിയാം? ഇബ്രാഹീമു മൂസ ഈസ. ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം എന്നിവരാണ് എന്ന് പറഞ്ഞു കൊടുത്തു. وفي حديث ابي هريره عند الطبراني البزار انه مر بقوم يزرعون ويحصدون كل ما حصدوا عدا كما كان قال كما قال قال جبريل هؤلاء المجاهدون ومر بقوم ترضح رؤوسهم بالصخر كلما رضخت عادت قال هؤلاء الذين تثاقل رؤوسهم عن الصلاه ومر بقوم على عوراتهم رقاق يسرحون كالانعام قال هؤلاء الذين لا يؤدون الزكاه ومر بقوم ياكلون لحما نيئا خبيثا ويدعون لحما نضيجا طيبا قال هؤلاء الزنات ومر برجل جمع حزمه جمع حزمه حطب لا يستطيع حملها ثم هو يضم اليها غيرها قال هذا الذي عنده الامانه لا يؤديها وهو يطلب اخرى ومر بقوم تقرض السنتهم وشفاههم وشفاههم كلما قرضت عادت قال هؤلاء خطباء الفتنه ومر بثور عظيم يخرج من ثقب صغير يريد ان يرجع فلا يستطيع قال هذا الرجل يتكلم بالكلمه فيندم فيريد ان يردها فلا يستطيع ഇനിയെന്താ കുറേ സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ സമയത്ത് കണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോണത്. വഫി ഹദീസ് അബി ഹുറൈറ ഇൻദ തുബ്രാനി വൽ ബസാർ. തുബ്രാനി ഇമാം തുബ്രാനി ഉദ്ധരിക്കുന്നു അബു ഹുറൈറയുടെ ഹദീസ്. അതേപോലെ ബസാർ എന്നിവരും ഉദ്ധരിച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ത്? ഒരു കൂട്ടം ആളുകൾ അന്നഹു മർറ ബിഖൗമിൻ യസ്റഊന വയഹ്സദൂൻ. അവർ എന്ത് ചെയ്യുന്നു? കൃഷി ചെയ്യുന്നു. സറാ കൃഷി വയഹ്സദൂൻ. അവരിങ്ങനെ കൊയ്യുന്നു. കുല്ലമാ ഹസദു ആദകമാക്കാൻ. അവർ പിന്നെ കൊയ്തെടുക്കുമ്പം വീണ്ടും അതേ വട പഴയ വരം ഇങ്ങനെ ഉണ്ടാവുന്നു. എന്താലേ കൊയ്തെടുക്കുമ്പോൾ പിന്നെ അതേ വരം ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് സുഖമായിരിക്കൂലേ? അപ്പം നല്ല ലാഭമല്ലേ. കാല ജിബ്രിൽ ഹൗലായിൽ മുജാഹിദൂൻ. ഇവരാണ് മുജാഹിദുകൾ. മുജാഹിദുകൾ ആരാണ്? ഭീകരവാദികളല്ല, ഇസ്ലാമിന് വേണ്ടിയിട്ട് എന്താണ് ഇസ്ലാമിന് വേണ്ടി ധർമ്മസമരത്തിൽ ഏർപ്പെട്ടവർ. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ, ഇസ്ലാമിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അക്രമികളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ജിഹാദ് ചെയ്യുക. ജിഹാദ് എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിലുണ്ട്. സ്വന്തം നഫ്സിനോട് ചെയ്യുന്ന ജിഹാദ് അതാണ് ഏറ്റവും വലിയ ജിഹാദ്. സ്വന്തം നഫ്സിനെ മാലിന്യങ്ങളിൽ നിന്ന് സംസ്കരിച്ചെടുക്കുക, സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രതികരിക്കുക. ആവശ്യം വന്നാൽ പിന്നെ ഇസ്ലാമിനെ ഇസ്ലാം അപകടത്തിലാകുമ്പോൾ അല്ലെങ്കിൽ ഇസ്ലാമിന് എതിരിൽ ആയുധമെടുക്കുന്നവരെ അവരെ സായുധമായിട്ട് തന്നെ നേരിടുക. ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ അത് ഇതെല്ലാം ജിഹാദിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇവർ മുജാഹിദുകളാണെന്ന് പറഞ്ഞു. മുജാഹിദ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട് ഇവിടെ. അത് ആ ഒരു സംഘടന എന്നുള്ള ഉദ്ദേശത്തിലല്ല, മുജാഹിദ് എന്നുള്ള ഇസ്ലാമിൻ്റെ ഒരു ടേം ആണ്, ഒരു സംജ്ഞ, ഒരു സാങ്കേതിക പദമാണ് കേട്ടോ. ജിഹാദ് മുജാഹിദ് കേട്ടോ. ജിഹാദ് ചെയ്യുന്ന ആളാണ് മുജാഹിദ്. ജിഹാദ് പല തരത്തിലുണ്ട് കേട്ടോ. ഒമാറിന്റെ കൗമിൻ തറന്നഹ റുഹൂസവും ബിസ്സഹർ. പാറമ്മ ചെന്ന് ഇങ്ങനെ ഇടിച്ചിക്കുന്നു, പാറമേ ചെന്നിട്ട് തല ഇങ്ങനെ ഇടിക്കുന്നു കുറച്ച് ആൾക്കാർ. കുല്ലമാ റുദിഹത് ആദത്ത്. തലയൊക്കെ പൊട്ടി വീണ്ടും തല പഴയ പോലെ ആയി വീണ്ടും പൊട്ടിക്കാൻ. ഇതാണ് അവരുടെ ശിക്ഷ. അപ്പോൾ കാല അപ്പോൾ ജിബ്രിൽ പറഞ്ഞു ഹാവുലായില്ല നീ തസാഖുൽ റുഹൂസഹും. അനിസ്വല നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അമാന്തിച്ചവരാണ്. നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കാത്തവർ, നിസ്കാരം ഒരു ഭാരം ആയിട്ട് കണ്ടവർ അല്ലെങ്കിൽ സമയത്ത് നിസ്കരിക്കാത്തവർ ആണ് ആര് ഈ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒമർ ഇനി
ഒരു കൂട്ടർ കീറി പറഞ്ഞ വസ്ത്രമായിട്ട് അവരിങ്ങനെ നാൽക്കാലികൾ നടക്കുമ്പോൾ അലഞ്ഞു തിരിഞ്ഞ നടക്കുക. സക്കാത്ത് കൊടുത്ത് വിട്ടവർ, സക്കാത്ത് സമ്പത്തിന്റെ നിശ്ചിത കണക്കനുസരിച്ച് സക്കാത്ത് പാപങ്ങൾക്ക് കൊടുക്കണം അല്ലേ. സക്കാത്ത് അതിന്റെ അർഹതപ്പെട്ട എട്ട് വിഭാഗങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. അത് കൊടുക്കാത്തവരാണ് ഇക്കൂട്ടർ. ഇനി ഒരു കൂട്ടർ ചീത്ത, മോശമായ ചീഞ്ഞ മാംസം തിന്നുന്നത്, മോശമായിട്ടുള്ള പച്ച മാംസം തിന്നാണ്. നല്ലീബ് എന്താണ്, ത്വയിബ്മല്ല ത്വയിബ്, നല്ലത്. നീ പറഞ്ഞ നല്ലത് പക്ഷെ കേട്ടില്ല, അതാണ്. മോശമായിട്ടുള്ള പിന്നെ ചീഞ്ഞ അല്ല ത്വയിബ്, നല്ലതായിട്ടുള്ള നല്ല വേവിച്ച നല്ല മാംസം ഉണ്ടായിരിക്കേ, അത് ഉപേക്ഷിച്ചിട്ട് അതവിടെ നിർത്തിയിട്ട് ചീഞ്ഞ മാംസം ഭക്ഷിക്കുക, എന്ത് സ്വഭാവ? നല്ല മാംസം ഉണ്ട് വിചാരിക്കാം, നല്ല മാംസമുണ്ട്, നല്ല വേവിച്ച നല്ല മാംസം, അടിപൊളി മാംസം, എന്നിട്ട് അത് ഉണ്ടായിരിക്കേ അത് ഭക്ഷിക്കാതെ എന്ത് ചെയ്യുക, ചീഞ്ഞ മാംസം ഭക്ഷിക്കാം. അതെന്താ അങ്ങനെ അറി ചെയ്യോ? ആ എന്നാ അങ്ങനെ ചെയ്യുന്നവരെ ഇവർ കണ്ടു. കാല ഹാ ഉലായി സുനാത്ത്, ഇവർ വ്യഭിചാരികളാണെന്ന് പറഞ്ഞു. വേറെ പിന്നെ സ്വന്തം വികാരം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സ്വന്തം ഭർത്താവിനെ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ ആശ്രയിക്കാതെ അവരെന്ത് ചെയ്തു, അന്യ സ്ത്രീ പുരുഷന്മാരെ തേടിപ്പോയി. അവരാണ് വ്യഭിചാരിണികൾ, വ്യഭിചാരികളും വ്യഭിചാരിണികളും. അപ്പം ഇവർ വ്യഭിചാരികളാണ് എന്ന് പറഞ്ഞു. അതാണ് പച്ച ചീഞ്ഞ മാംസം നല്ല മാംസം പറഞ്ഞു. ആ ഇനി ഉമർ റളിയ അള്ളാഹു അൻഹു ജമഅ ഹസ്ബത ഖതബ ലാ യസ്തതിയു ഹംലഹ ഥുമ്മ യഖൂഹു യദുമ്മു ഇലൈഹ ഗൈറഹ. ഇനി വിറക് കെട്ട് തലയിൽ ഏറ്റാൻ വേണ്ടി നോക്കുന്നു ഒരു കൂട്ടർ. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, അതന്നെ അവർക്ക് ഏൽക്കാൻ പിന്നെ ഏറ്റാൻ കഴിയുന്നില്ല. എന്നിട്ട് അപ്പോൾ അഡീഷണൽ ആയിട്ട് വിറക് കെട്ട് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയ അവസ്ഥയിൽ അവർ നിൽക്കുന്നു. താല അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, ഹാദല്ലദീ അൻദഹുൽ അമാനത്ത് ലാ യുദ്ധിഹ. അമാനത്ത് വീട്ടാത്തവരാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം ഒരാളെ ഏൽപ്പിച്ചാൽ അത് അമാനത്ത് ആണ്, അത് തിരിച്ചു കൊടുക്കണം, വിശ്വസ്തമായിരിക്കണം. അള്ളാഹു നമ്മളെ ഒരു അമാനത്തായിട്ട് ഏൽപ്പിച്ച കാര്യങ്ങളുണ്ട്, അത് അമാനത്ത് വിടണം എന്ന് പറയാം. അപ്പോൾ വഹു എത്ര ബുഹ്റ, എന്നിട്ട് ഒരു അമാനത്ത് വിട്ടാതെ തന്നെ മറ്റൊന്ന് തേടുന്നവർ. ഒമർ റളിയ ഖൗമിൻ യഖ്തുഖറു അൽസിലതുഹും വശിഫാഹും കുല്ലമാ ഖുരിദത് അദത്. എന്താ നിസാൻ എന്താ നാവ്, അൽസിലത്ത് ജമ ആ ശരിയാണ് നാവുകൾ അതിന്റെ ജമാണ്. എന്താ വശിഫാഹും ഷഫത്ത് എന്താ ചുണ്ട് അല്ലേ. ഇപ്പൊ ചുണ്ടുകളും നാവുകളും ഇങ്ങനെ കുത്തി കീറുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്ത് കുല്ലമാ ഖുരിദത് അദത്, എല്ലാ തവണയും അവർ കുത്തി കീറുമ്പോൾ പഴയ പോലെ തന്നെയാവും വീണ്ടും, എന്നിട്ട് വീണ്ടും കുത്തി കീറുക, വീണ്ടും പഴയ പോലെ, വീണ്ടും കുത്തി കീറുക, വീണ്ടും പഴയ പോലെ. ഇതാണ് അവരുടെ ശിക്ഷ. കല ഫിത്തിന, ഫിത്തിന പ്രസംഗിച്ച് നടന്നവരാണ് ഇവർ, നാശം പ്രസംഗിച്ചവർ, ഫിത്തിന ജനങ്ങൾക്കിടയിൽ ഫിത്തിന ഉണ്ടാക്കി, നാവ് കൊണ്ട് ഫിത്തിന ഉണ്ടാക്കിയ ആളുകളാണ് ഇവർ. ഒമർ റബി സൗരിൻ അലീം, ഒരു ചെറിയ ഹോളിൽ കൂടെ വരാൻ ശ്രമിക്കുന്ന ഒരു വലിയ കാള, ചെറിയ ഹോളിൽ കൂടെ ഇങ്ങനെ വരാൻ കഴിയും, പുറത്ത് പോകാൻ കഴിയില്ല. യുറീദിയാ, തിരിച്ചു പോകാനും അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാനും കഴിയുന്നില്ല, പല എസ്തത്തിയോ കഴിയുന്നില്ല. പലഹാദ റജുലു എത്തക്കല്ലം ബിൽക്കലിമ പയന്തിമു പയന്തമോ പയുറീദു അയ്യറുദാ പലായസ്തത്യോ. ഇയാളൊരു വാക്ക് പറഞ്ഞ് പക്ഷേ അത് തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല. ഒരു മോശം വാക്ക് പറഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ കഴിയും. അതാണ് നാവ് സൂക്ഷിക്കണം എന്ന്. ഇനി ഹദീസ് ഷദ്ദാദ് ബിൻ ഔസ് عند البزار والطبراني ما يؤيد الاحتمال الاول ففيه ثم مررت بعير قريش غير لقريش فذكر القصه ثم اعطيت اصحابي بمكه قبل الصبح فاعطاني ابو بكر فقال اين كنت الليله